അല്ലെങ്കിൽ സൈൻ സീറോ 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 അപ്പൊ അടുത്ത് സൈൻ തേർട്ടിയാ സൈൻ തേർട്ടി പറയുമ്പോ വൺ ബൈ റൂട്ട് ടു സൈൻ തേർട്ടി വൺ ബൈ റൂട്ട് ടു അത് റൂട്ട് ത്രീ ബൈ ടു അല്ലേ വരും റൂട്ട് ത്രീ ബൈ ടു പാടെ വൺ ബൈ റൂട്ട് ടു സൈൻ തേർട്ടി അല്ല ചെറിയൊരു കൺഫ്യൂഷൻ പറ്റിയതാ അത് വൺ ബൈ റൂട്ട് ത്രീ വരും എന്താ നീ വൺ ബൈ റൂട്ട് ടു എന്റെ അടുത്ത് കമ്പൈൻ സ്റ്റഡി വൺ ബൈ റൂട്ട് ടു ഒന്നല്ല നോക്കിക്കോതാ നീ നോക്ക് വൺ ബൈ റൂട്ട് ത്രീ വൺ ബൈ റൂട്ട് ത്രീ തന്നെയാണ് ഫിക്സ് വൺ ബൈ റൂട്ട് ടു വൺ ബൈ റൂട്ട് ത്രീ എടാ നീ പോടെ നീ ഗേഡ് വല്ല എന്താ നീ അതൊരു സംശയം ചെറിയൊരു കൺഫ്യൂഷൻ അല്ലയോ ചെറിയൊരു കൺഫ്യൂഷൻ ഏത് വിഷയം ട്രിഗണോമെട്രിയുടെ ട്രിഗണോമെട്രിക് വാല്യൂസിലെ ചെറിയൊരു കൺഫ്യൂഷൻ വരേണ്ട കാര്യമുണ്ട് ഈസി അല്ലേ എന്റെ കയ്യിൽ ആകെ പറഞ്ഞ പരീക്ഷ സമയത്തുള്ള ബിറ്റാണ് പറഞ്ഞത് അപ്പൊ നോക്കാം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ കൈവിരലുകൾ പരിഗണിക്കുക. താഴെ നിന്നും മുകളിലേക്ക് എന്ന ക്രമത്തിൽ ഓരോ വിരലുകളിലായി 0 ഡിഗ്രി 30 ഡിഗ്രി 45 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി എന്നിങ്ങനെ രേഖപ്പെടുത്താം. ഇനി ചിത്രത്തിൽ തന്നിരിക്കുന്ന കോണളവുകളുടെ സൈൻ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഇതിനായി നാം ഉപയോഗിക്കേണ്ട സൂത്രവാക്യം സൈൻ ഈക്വൾ ടു റൂട്ട് ഫിംഗേഴ്സ് ബിലോ ബൈ 2. അതായത് സൈൻ വാല്യൂസ് കണ്ടുപിടിക്കുമ്പോൾ എപ്പോഴും ഫിംഗേഴ്സ് ബിലോ എന്ന് ഓർത്ത് വയ്ക്കുക. ആദ്യം സൈൻ സീറോ നോക്കാം. സൂത്രവാക്യം അനുസരിച്ച് സൈൻ സീറോ ഈക്വൾ ടു റൂട്ട് സീറോ ബൈ 2. കാരണം ചിത്രത്തിലുള്ളതുപോലെ 0 നേരെയുള്ള വിരലിനു താഴെ വിരലുകളൊന്നുമില്ല, ആയതിനാൽ ഫിംഗേഴ്സ് ബിലോ സീറോ ആയിരിക്കും. സോ സൈൻ സീറോ ഈക്വൾ ടു റൂട്ട് സീറോ ബൈ 2 ഈക്വൾ ടു സീറോ. അടുത്ത് സൈൻ 30, ഇവിടെ ഫിംഗേഴ്സ് ബിലോ 1, അതുകൊണ്ട് സൈൻ 30 ഈക്വൾ ടു റൂട്ട് 1/2 ഈക്വൾ ടു 1/2. അടുത്ത് സൈൻ 45, ഇവിടെ ഫിംഗേഴ്സ് ബിലോ ചിത്രത്തിലേതുപോലെ 2, അതുകൊണ്ട് സൈൻ 45 ഈക്വൾ ടു റൂട്ട് 2/2 ഈക്വൾ ടു 1/√2. അടുത്ത് സൈൻ 60, ഇവിടെ ഫിംഗേഴ്സ് ബിലോ എന്ന് പറയുന്നത് 3, അതുകൊണ്ട് സൈൻ 60 ഈക്വൾ ടു റൂട്ട് 3/2. ഇതേപോലെ സൈൻ 60 ഈക്വൾ ടു റൂട്ട് 3/2. ഇതേപോലെ സൈൻ 90, ഇവിടെ ഫിംഗേഴ്സ് ബിലോ എന്ന് പറയുന്നത് 4, ദെയർഫോർ സൈൻ 90 ഈക്വൾ ടു റൂട്ട് 4/2 ഈക്വൾ ടു 2/2 ഈക്വൾ ടു 1. ഇനി നമുക്ക് ഈ കോണളവുകളുടെ കോസ് വാല്യൂസ് കണ്ടെത്താം. ഇതിനായി നമുക്ക് നേരത്തെ സൂത്രവാക്യത്തിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതിയാകും. ഫിംഗേഴ്സ് ബിലോ എന്നതിന് പകരം ഫിംഗേഴ്സ് എബോവ് ആക്കുക. അതായത് കോസ് ഈക്വൾ ടു റൂട്ട് ഫിംഗേഴ്സ് എബോവ് ബൈ 2. ഇനി നമുക്ക് കോസ് സീറോ കണ്ടുപിടിക്കാം. അതിനായി ചിത്രത്തിലേതുപോലെ സീറോയ്ക്ക് മുകളിലുള്ള ഫിംഗേഴ്സിൻ്റെ എണ്ണം നോക്കുക. അത് 4, അതുകൊണ്ട് കോസ് സീറോ ഈക്വൾ ടു റൂട്ട് 4/2 ഈക്വൾ ടു 2/2 ഈക്വൾ ടു 1. അടുത്ത് കോസ് 30, ഇവിടെ 30 മുകളിലുള്ള ഫിംഗേഴ്സിൻ്റെ എണ്ണമെന്ന് പറയുന്നത് 3, അതുകൊണ്ട് കോസ് 30 ഈക്വൾ ടു റൂട്ട് 3/2. അടുത്ത് കോസ് 45, ഇവിടെ 45 മുകളിലുള്ള ഫിംഗേഴ്സിൻ്റെ എണ്ണം 2, അതുകൊണ്ട് കോസ് 45 ഈക്വൾ ടു റൂട്ട് 2/2 ഈക്വൾ ടു 1/√2. അടുത്ത് കോസ് 60, ഇവിടെ 60 മുകളിലുള്ള ഫിംഗേഴ്സിൻ്റെ എണ്ണം 1, അതുകൊണ്ട് കോസ് 60 ഈക്വൾ ടു റൂട്ട് 1/2 ഈക്വൾ ടു 1/√2. ലാസ്റ്റ് കോസ് 90, 90 എബോ മുകളിലായിട്ട് ഫിംഗേഴ്സൊന്നുമില്ല, അതുകൊണ്ട് കോസ് 90 ഈക്വൾ ടു റൂട്ട് 0/2 ഈക്വൾ ടു 0. ഇനി ഈ കോണളവുകളുടെ ടാൻ വാല്യൂസ് കണ്ടെത്താൻ ചിത്രത്തിലേതുപോലെ തം ഫിംഗർ അഥവാ തള്ളവിരൽ തല കീഴായി വരുന്ന രീതിയിൽ വിരലുകളെ ക്രമീകരിക്കുക. കൈ തിരിച്ചു പിടിക്കുമ്പോൾ ചിത്രത്തിൽ കാണുന്ന പോലെ കോണളവുകൾ മുകളിൽ നിന്ന് താഴേക്കെന്ന ക്രമത്തിൽ 0 ഡിഗ്രി
30 ഡിഗ്രി 45 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി എന്നിങ്ങനെ ആകുന്നു ഇനി ടാൻ വാല്യൂസിന്റെ സൂത്രവാക്യം ടാൻ സമം റൂട്ട് ഫിംഗേഴ്സ് എബോവ് ബൈ റൂട്ട് ഫിംഗേഴ്സ് ബിലോ എന്നതാണ് ആദ്യം ടാൻ സീറോയുടെ വാല്യൂ കണ്ടെത്താം അപ്പോൾ ടാൻ സീറോയുടെ വാല്യൂ കണ്ടെത്തുമ്പോൾ ടാൻ സീറോ ഈക്വൽ ടു റൂട്ട് ഫിംഗേഴ്സ് എബോവ് ബൈ റൂട്ട് ഫിംഗേഴ്സ് ബിലോ ആണ് ഇവിടെ സീറോയ്ക്ക് മുകളിൽ ഫിംഗേഴ്സ് ഇല്ല അപ്പോൾ റൂട്ട് ഫിംഗേഴ്സ് എബോവ് എന്ന് പറയുമ്പോൾ സീറോയും ബിലോ സീറോയ്ക്ക് താഴോട്ടുള്ള ഫിംഗേഴ്സിൻ്റെ എണ്ണം 4 അപ്പോൾ റൂട്ട് സീറോ ബൈ ഈക്വൽ ടു റൂട്ട് 1 ബൈ റൂട്ട് 3 ഈക്വൽ ടു 1 ബൈ റൂട്ട് 3 ടാൻ 30 ഈക്വൽ ടു 1 ബൈ റൂട്ട് 3 ഇതുപോലെ ടാൻ 45 ഈക്വൽ ടു ഫിംഗേഴ്സ് എബോവ് എന്ന് പറയുമ്പോൾ 2 ഫിംഗേഴ്സ് ബിലോ എന്ന് പറയുമ്പോൾ 2 അതുകൊണ്ട് ടാൻ 45 ഈക്വൽ ടു റൂട്ട് 2 ബൈ റൂട്ട് 2 ഈക്വൽ ടു 1 അടുത്തത് ടാൻ 60 ഇവിടെ ഫിംഗേഴ്സ് എബോവ് എന്ന് പറയുമ്പോൾ 3 ഫിംഗേഴ്സ് ബിലോ എന്ന് പറയുമ്പോൾ 1 ദെയർഫോർ ടാൻ 60 ഈക്വൽ ടു റൂട്ട് 3 ബൈ 1 ഈക്വൽ ടു റൂട്ട് 3 അവസാനത്തെ വാല്യൂ ടാൻ 90 ഇവിടെ ഫിംഗേഴ്സ് എബോവ് എന്ന് പറയുന്നത് 4 ആണ് ഫിംഗേഴ്സ് ബിലോ ഇല്ല ദെയർഫോർ ടാൻ 90 ഈക്വൽ ടു റൂട്ട് 4 ബൈ 0 എന്ന് വരും പക്ഷേ ഇത്തരത്തിലുള്ള ഫ്രാക്ഷൻ പോസിബിൾ അല്ലാത്തത് കൊണ്ട് ടാൻ 90 ഈസ് നോട്ട് ഡിഫൈൻഡ് അതായത് ടാൻ 90 നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കില്ല ഇത്രയുമാകുമ്പോൾ ട്രിഗണോമെട്രിക് റേഷ്യോസിൻ്റെ ബേസിക് ആംഗിൾ വാല്യൂസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഈ ടിപ്പ് എല്ലാ സുഹൃത്തുക്കൾക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു.